ഒരു കാലത്ത് ടീമിൽ വന്നും പോയും ഇരുന്ന ജഡേജ എന്ന താരം ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും മികച്ച 3D പ്ലെയറായി മാറിയിരിക്കുന്നു. ബാറ്റിംഗിലും ബോളിംഗിലും ഫീൽഡിംഗിലും തനിക്ക് ആരും പകരമാവില്ല എന്ന് ഒരിക്കൽ കൂടി ജഡേജ ഇന്ന് തെളിയിച്ചു. 166 രണ്ട് വിക്കറ്റ് എന്ന ശക്തമായ നിലയിലായിരുന്ന ഓസീസിനെ 350 കടത്താതെ പുറത്താക്കിയതിനു പിന്നിലും ജഡേജയുടെ വിശ്വസനീയമായ കരങ്ങളായിരുന്നു. മാർനസ് ലബുഷെയ്ൻ, മാത്യു വേഡ്, പാറ്റ് കമ്മിൻസ്, നദാൻ ലിയോൺ എന്നിവരുടെ അടക്കം 4 വിക്കറ്റ് നേടിയ ജഡേജ കങ്കാരു പടയ്ക്ക് അവസാന അഗാധം ഏൽപ്പിച്ചത് സ്റ്റീവ് സ്മിത്തിന്റെ റണ്ണൌട്ടിലൂടെയായിരുന്നു. ഒരു വശത്ത് പലരും വന്നും പോയുമിരിക്കെ സെഞ്ചുറിയുമായി ഓസീസിനെ കരകയറ്റിയത് സ്മിത്ത് ആയിരുന്നു. എന്നും ഇന്ത്യക്ക് തലവേദന സമ്മാനിക്കുന്ന ഓസീസ് വാലറ്റത്തെ കൂട്ടുപിടിച്ച് സ്മിത്ത് മുന്നേറുകയാണ്. എന്നാൽ 9 വിക്കറ്റും പോയതോടെ സ്മിത്ത് സമ്മർദ്ദത്തിലായി. തന്റെ സ്കോറിംഗിന്റെ വേഗത കൂട്ടിയ സ്മിത്ത് മറുവശത്തുണ്ടായിരുന്ന ജോഷ് ഹേസൽവുഡിന് സ്ട്രൈക്ക് കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. ഓസീസ് ബാറ്റിംഗിന്റെ 106 ഓവർ. ഇന്ത്യക്ക് വേണ്ടി പന്തറിയുന്നത് ജസ്പ്രീത് ബുംറയാണ്. സ്മിത്ത് ഒരു സിംഗിൾ എടുത്താൽ ഹേസൽവുഡിന് ബുംറയ്ക്ക് മുന്നിൽ നിലയുറപ്പിക്കാൻ സാധിച്ചേക്കില്ല. അതറിയാമായിരുന്ന സ്മിത്ത് ബൌണ്ടറിയും ഡബിളും എടുത്ത് അവസാന വിക്കറ്റിൽ 23 റൺസിന്റെ കൂട്ടുകെട്ട് നേടി. 106 ഓവറിലെ 4 പന്ത്. 144 കിലോമീറ്റർ വേഗതയിലായിരുന്നു ബുംറ ആ പന്തെറിഞ്ഞത്. ആ പന്ത് എഡ്ജ് ചെയ്ത് സ്ക്വയർ ഓഫിലേക്ക് പോയി. സ്മിത്താകട്ടെ ഡബിൾ എടുക്കാൻ അതിവേഗം ഓടി. എന്നാൽ സ്ക്വയർ ലെഗിലുണ്ടായിരുന്ന ജഡേജ ഓടിയെത്തി പന്ത് കൈക്കലാക്കി. ജഡേജയുടെ കയ്യിലേക്ക് പന്ത് എത്തിയ ശേഷം സ്മിത്ത് ഓടാൻ പാടില്ലായിരുന്നു. കാരണം കടുകട വ്യത്യാസമില്ലാതെ ത്രോ ചെയ്യുന്ന ജഡേജയെ സ്മിത്ത് മനസ്സിലാക്കണമായിരുന്നു. എന്നാൽ ഡബിൾ എടുക്കാനായിരുന്നു സ്മിത്തിന്റെ പദ്ധതി. മിന്നൽ വേഗത്തിൽ ഒരു ത്രോയിലൂടെയാണ് ജഡേജ മറുപടി കൊടുത്തത്. മുഴുനീള ഡൈവ് ചെയ്തെങ്കിലും കാര്യമുണ്ടായില്ല. അതിവേഗത്തിലെത്തിയ ആ ത്രോ കുത്തിതെറിപ്പിച്ചു. അതിശയകരമായ ഒരു ത്രോ ആയിരുന്നു അത്. എന്നും ജഡേജയെ കുറ്റപ്പെടുത്തുന്ന സഞ്ജയ് മഞ്ജരേക്കർ പോലും ഇന്ന് താരത്തെ പ്രശംസിച്ചു. ഒറ്റ നോട്ടത്തിൽ അസാധ്യമെന്ന് തോന്നിപ്പിച്ച ആ റണ്ണൌട്ട് യാഥാർത്ഥ്യമാക്കാൻ ജഡേജയ്ക്ക് മാത്രമേ സാധിക്കൂ. ആ ത്രോയുടെ കൃത്യത മാത്രമല്ല വേഗതയും ഉജ്ജ്വലമായിരുന്നുവെന്ന് മഞ്ജരേക്കർ പറയുന്നു. നേരത്തെ 2 ടെസ്റ്റിൽ വിരാട് കോഹ്ലിക്ക് പകരം ടീമിലെത്തിയ ജഡേജ ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും തിളങ്ങിയിരുന്നു.